എറണാകുളം വെസ്ലിക്കയിൽ വിയാന ദിനം ആഘോഷിച്ചു. ലോകമെമ്പാടുമുള്ള വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളന്റെ തിരുനാൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആഘോഷിച്ചു. ലോകമെമ്പാടുമുള്ള മനുഷ്യരെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾ നടത്തപ്പെട്ടത്. ഫാദർ സനു പുതുശ്ശേരി നയിച്ച ആരാധനയ്ക്ക് ശേഷം ഈയിടെ അഭിഷിക്തനായ വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാൻ ആന്റണി വാലുങ്കൽ പിതാവ് ധ്യാനചിന്തകൾ പങ്കുവച്ചു. നവാഭീക്ഷിതനായ പിതാവിന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്നേഹാശംസകൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ നേർന്നു. തുടർന്ന് നടന്ന മീറ്റിംഗിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ മാത്യു ഇടശ്ശേരി, ഫാദർ പോൾ തേളേക്കാട്ട്, മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ, മോൺസിഞ്ഞോർ ആന്റണി നരികുളം, ഫാദർ പോൾ കോട്ടയ്ക്കൽ, ഫാദർ ഹോർമിസ് മൈനാട്ടി, ഫാദർ ജോസഫ് തെക്കുംതല എന്നിവർക്കും രജത ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ തോമസ് കണ്ണാട്ട്, ഫാദർ പോൾ കോട്ടയ്ക്കൽ, ഫാദർ പീറ്റർ കോയിക്കര, ഫാദർ ജോസഫ് കൈമ്പ്രാട്ട്, ഫാദർ വർഗീസ് മൂഞ്ഞേലി, ഫാദർ വർഗീസ് ആലുക്കൽ, ഫാദർ വർഗീസ് ഇടശ്ശേരി, ഫാദർ ജോൺസൺ കക്കാട്ട്, ഫാദർ പീറ്റർ തിരുതാനത്തിൽ, ഫാദർ തോമസ് കലപ്പറമ്പത്ത്, ഫാദർ തോമസ് തറയിൽ എന്നീ വൈദികർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഫാദർ പോൾ കൈതൊട്ടുങ്കൽ സംസാരിക്കുകയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ജൂബിലിയേറിയൻസിന് അതിരൂപതയുടെ സ്നേഹസമ്മാനം നൽകുകയും ചെയ്തു. സുവർണ രജത ജൂബിലി ആഘോഷിക്കുന്നവരുടെ പ്രതിനിധികളായി മോൺസിഞ്ഞോർ ആന്റണി നരികുളവും ഫാദർ ജോഷി കളമ്പറമ്പത്തും സംസാരിച്ചു. ശേഷം നടന്ന ചർച്ചയിൽ അതിരൂപതയിലെ 8 ഡീക്കന്മാരുടെ പട്ടം ഉടനെ നടത്താൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പങ്കുവച്ചു. ആഘോഷ പരിപാടികളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സേവനം ചെയ്യുന്ന 380 വൈദികർ പങ്കെടുത്തു.